2023-ൽ ഏകദിന ലോകകപ്പും 2024-ൽ T20 ലോകകപ്പും നടക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഒരു സുവർണാവസരമാണ് മലയാളി താരം സഞ്ജു സാംസണിന് ലഭിച്ചിട്ടുള്ളത്. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന T20 പരമ്പരകളിലെ പ്രകടനങ്ങൾ വരാനിരിക്കുന്ന ലോകകപ്പ് ടീം തെരഞ്ഞെടുപ്പിൽ തന്നെ നിർണായകമായേക്കാമെന്നാണ് ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നത്. KL രാഹുൽ, ശ്രേയസ് അയ്യർ എന്നീ താരങ്ങളുടെ പരിക്കും ഋഷഭ് പന്തിനുണ്ടായ അപ്രതീക്ഷിതമായ അപകടം മൂലം ടീമിൽ മികച്ച വിക്കറ്റ് കീപ്പറുടെ അസാന്നിധ്യവും സഞ്ജു സാംസണിന് അനുകൂല ഘടകങ്ങളാണ്. നിലവിൽ ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് സഞ്ജു. സ്പിന്നിനെതിരെയും പേസിനെതിരെയും ഒരുപോലെ മികവ് പുലർത്തുന്ന സഞ്ജുവിന് മധ്യനിരയിലെ സുപ്രധാനമായ റോൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് ക്രിക്കറ്റ് ലോകം കരുതുന്നത്. മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്തുന്ന ശ്രേയസ് അയ്യർ, KL രാഹുൽ എന്നിവരുടെ അസാന്നിധ്യമാണ് സഞ്ജുവിനെ മധ്യനിരയിലേക്ക് പരിഗണിക്കാൻ ടീമിനെ പ്രേരിപ്പിക്കുന്നത്. പലപ്പോഴും ഇന്ത്യൻ ടീമിനകത്തും പുറത്തുമായി വന്നിട്ടുണ്ടെങ്കിലും ഏകദിനത്തിൽ മാത്രമാണ് സഞ്ജുവിന് തന്റെ പ്രതിഭയ്ക്കൊത്ത പ്രകടനം കാഴ്ചവെക്കാനായിട്ടുള്ളത്. ഇക്കഴിഞ്ഞ IPLൽ 13 ഇന്നിംഗ്സിൽ നിന്നും 360 റൺസ് മാത്രമാണ് സഞ്ജു നേടിയിട്ടുള്ളത്. ഋഷഭ് പന്തിന്റെ അസാന്നിധ്യത്തിൽ ഇഷാൻ കിഷനെയും സഞ്ജു സാംസണിനെയുമാണ് ഇന്ത്യ ബാക്കപ്പ് കീപ്പർമാരായി പരിഗണിക്കുന്നത്. 2023 അവസാനം വരെ പന്ത് സജീവ ക്രിക്കറ്റിൽ കളിക്കില്ലെന്ന് ഉറപ്പാണ്. ഇതോടെ വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരകളിൽ തിളങ്ങാനായാൽ കീപ്പർ പൊസിഷനിൽ അവകാശവാദം ഉന്നയിക്കുവാൻ സഞ്ജുവിനാകും. ഒക്ടോബറിൽ ഏകദിന ലോകകപ്പ് നടക്കും എന്നിരിക്കെ വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ പരാജയപ്പെട്ടാൽ സഞ്ജുവിന് മുന്നിൽ ഏറെ അവസരങ്ങൾ ലഭിക്കണമെന്നില്ല. അതിനാൽ തന്നെ ടീമിൽ നിലനിൽക്കുന്നതിനും ലോകകപ്പ് കളിക്കുന്നതിനും വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിലെ സഞ്ജുവിന്റെ പ്രകടനം ഏറെ നിർണായകമാകും.